മുസ്ലി പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോട്ടപ്പുറം ചന്തപ്പുര ബൈപ്പാസിൽ തെരുവിളക്കുകൾ സ്ഥാപിക്കുന്നതിന് 2,20,00,000 രൂപ ചെലവിട്ട് സാധന സാമഗ്രികൾ വാങ്ങി ഉപയോഗിക്കാതെ കാട് കയറി നശിക്കാനിട്ട അധികൃതർക്കെതിരെ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ബൈപ്പാസിൽ തെരുവിളക്കുകൾ കത്തിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 27 ദിവസമായി സമരം നടത്തുന്ന അബ്ദുൾ ലത്തീഫ് സ്മൃതി കൊടുങ്ങല്ലൂർ കൂട്ടായ്മയ്ക്ക് ഐക്യദാർഢ്യവുമായി എടവിലങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ചന്തപ്പുര ജംഗ്ഷനിൽ നടത്തിയ സമരസംഗമം ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഉദ്ഘാടനം ചെയ്തു. ബൈപ്പാസ് റോഡ് സ്ട്രീറ്റ് ലൈറ്റ് നിർമ്മിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അതിനുവേണ്ടി ബഹുമാന്യപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭ മുൻകൈയെടുക്കണം. തൃശൂർ ജില്ലാ കളക്ടറുടെ സഹകരണം ഉണ്ടാകണം. കൊടുങ്ങല്ലൂർ MLA എം പിയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം. എന്നാൽ മാത്രമേ ഇതിനൊരു തീരുമാനമുണ്ടാകുന്നുള്ളൂ. നമുക്കറിയാം ശ്രീ ടി എൻ പ്രതാപനം പോലുള്ള ഒരു ജനപ്രതിയുടെ അഭാവമാണ് ഇത്രയും കാലം ഇത് വൈകാനും കൊടുങ്ങല്ലൂരിന്റെ ഈ ബൈപ്പാസ് റോഡ് ഇരുട്ടിൽ മുന്നോട്ട് പോയി നിരവധി അപകടങ്ങളും അപകട മരണങ്ങളും ഉണ്ടാകുവാനുള്ള കാരണം. മണ്ഡലം പ്രസിഡന്റ് ജോസഫ് ദേവസി അധ്യക്ഷത വഹിച്ചു. ഇ കെ സോമൻ മാസ്റ്റർ, ഇ കെ സജീവൻ, കെ കുഞ്ഞുമൊയ്തീൻ, ടി എം കുഞ്ഞുമൊയ്തീൻ, അശോകൻ സി കെ, ബഷീർ കൊല്ലത്ത് വീട്ടിൽ, സി എ ഗുഹൻ, കെ അമ്മുകുഞ്ഞി, സുനിൽകുമാർ ഇ എസ്, മുഹമ്മദ് റാഫി, മേരി ജോളി, പ്രസന്ന ശിവദാസൻ, ഒ സി മുരളീധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു.